ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് പഠിച്ചു കഴിഞ്ഞു. ഫ്രഞ്ച് റവല്യൂഷൻ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ ബാക്കിയുള്ള രാജ്യങ്ങളെ എപ്രകാരം സ്വാധീനിച്ചു എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാം. വെൻ ഫ്രാൻസ് സ്നീസ് ദ റെസ്റ്റ് ഓഫ് യൂറോപ്പ് ക്യാച്ചസ് കോൾഡ്, ഇതൊരു സ്റ്റേറ്റ്മെൻ്റാണ്. എന്താ പറയുന്നത്? ഫ്രാൻസിന് ജലദോഷം വന്നു കഴിഞ്ഞാൽ ബാക്കി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പനി പിടിക്കും എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഫ്രാൻസിൽ അല്ലെങ്കിൽ ഫ്രഞ്ചിൽ എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെയധികം ബാധിക്കുന്നത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയാണ് എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഫ്രഞ്ചിലുണ്ടായ ഈ ഒരു റവല്യൂഷൻ മറ്റ് രാജ്യങ്ങളെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചിരിക്കാം, അത് ബാഡായിട്ടാണോ എഫക്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഗുഡ് ഒരു എഫക്റ്റ് ആണോ കൊണ്ടുവന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ മുഖാന്തരം കടന്നു വന്ന ചില നല്ല സംഭവങ്ങൾ അല്ലെങ്കിൽ ഗുഡ് സയൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റിമുലേറ്റഡ് ഓൾ ദ ലേറ്റർ റവല്യൂഷൻസ് ഇൻ ദ വേൾഡ്. പിന്നീട് ഇങ്ങോട്ട് ലോകത്തിൽ വന്ന എല്ലാ റവല്യൂഷൻസും സ്റ്റിമുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇതിന് കഴിഞ്ഞു, ഫ്രഞ്ച് റവല്യൂഷന് കഴിഞ്ഞു. ദെൻ എൻ്റർഡ് ദ ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ് ആൻഡ് ത്രെട്ടൻഡ് ദ ഓട്ടോക്രാറ്റിക് റൂൾസ്. ഏകാധിപത്യം എന്ന് പറയുന്ന ആ ഒരു റൂള് എന്ത് ചെയ്യാൻ പറ്റി, അതിനെ ത്രെട്ടൻ ചെയ്യാൻ, എതിർത്ത് നിൽക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുവാനായിട്ടും ഫ്രഞ്ച് റവല്യൂഷന് കഴിഞ്ഞു. പ്രൊക്ലൈംഡ് ദാറ്റ് നാഷൻ ഈസ് നോട്ട് മിയർലി എ റീജിയൺ ബട്ട് ദ പീപ്പിൾ. ഒരു രാജ്യം എന്ന് പറയുന്നത് കുറച്ച് റീജിയൺ അല്ലെങ്കിൽ ഒരു പ്ലേസ് മാത്രമല്ല, അതിന് എന്താണ് കുറേ മനുഷ്യർ കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ആശയങ്ങളും ഒക്കെ ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു രാജ്യം അതിൻ്റെതായ ഒരു ലെവലിലോട്ട് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. കോൺട്രിബ്യൂട്ടഡ് ദ കൺസെപ്റ്റ് ഓഫ് പീപ്പിൾ സൊവറനിറ്റി, അതായത് മനുഷ്യ ആശയങ്ങളാണ് അല്ലെങ്കിൽ മനുഷ്യ പങ്കാളിത്തമാണ് എന്തെന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് എന്നത് ഫ്രഞ്ച് റവല്യൂഷനിലൂടെ തെളിയുന്നു. ലെഡ് ടു ദ എമർജൻസ് ഓഫ് നാഷണലൈസേഷൻ. നാഷണലൈസേഷൻ വരുന്നത് ഏതിലൂടെയാണ്? ഒരു ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. ദെൻ ഹെൽപ്പ് ദ ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ്. മിഡിൽ ക്ലാസ് ആൾക്കാരുടെ ഗ്രോത്ത് അല്ലെങ്കിൽ അവരുടെ വികാസത്തിന് വളർച്ചയ്ക്ക് കാരണമായി തീരുവാൻ ഫ്രഞ്ച് റവല്യൂഷന് കഴിഞ്ഞു. സ്പ്രെഡ് ദ ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫെറ്റേണിറ്റി. സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നുള്ള ആ ഒരു ഐഡിയ സ്പ്രെഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ആശയം എന്ത് ചെയ്യുവാനായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ഫ്രഞ്ച് റവല്യൂഷന് കഴിഞ്ഞു. അപ്പോൾ എത്രയാണ് ഫ്രഞ്ച് റവല്യൂഷൻ കൊണ്ടുണ്ടായ ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഗുഡ് സയൻസ് എന്ന് പറയുന്നത്? ദെൻ ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് ഇന്ത്യ. ഫ്രഞ്ച് റവല്യൂഷനും ഇന്ത്യയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. ദ ഫ്രഞ്ച് റവല്യൂഷൻ ഇൻഫ്ലുവൻസ്ഡ് ടിപ്പു സുൽത്താൻ ദ റൂളർ ഓഫ് മൈസൂർ. മൈസൂറിലെ ടിപ്പു സുൽത്താനെ വളരെയധികം ഈ ഫ്രഞ്ച് റവല്യൂഷൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇടയായി. ഹി ട്രീറ്റഡ് ദ അലയൻസ് വിത്ത് ദ ഫ്രഞ്ച് ആസ് എ സ്ട്രാറ്റജി ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ട് ശബ്ദമുയർത്തുവാൻ ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ ആരെ സഹായിച്ചു? ടിപ്പു സുൽത്താനെ സഹായിച്ചു. ഹി അഡോപ്റ്റഡ് ദ നെയിം സിറ്റിസൺ ടിപ്പു ആൻഡ് പ്ലാന്റഡ് ദ ട്രീ ഓഫ് ലിബർട്ടി അറ്റ് ശ്രീരംഗപട്ടണം, ഹിസ് ക്യാപിറ്റൽ. അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് അദ്ദേഹം ചെയ്തു ട്രീ ഓഫ് ലിബർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു മരം നട്ടു. എന്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട്? ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഓർമ്മയ്ക്കായിട്ട്. അതോടൊപ്പം സിറ്റിസൺ ടിപ്പു എന്ന് പറയുന്ന ഒരു സ്ഥാനപ്പേര് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. ഹി ഓൾസോ ടുക്ക് മെമ്പർഷിപ്പ് ഇൻ ദ ഫ്രഞ്ച് ക്ലബ് ജാക്കോബിൻ. ജാക്കോബിൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ക്ലബിനകത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു മെമ്പർഷിപ്പ് എടുക്കുവാനായിട്ടും ഇടയായി. അപ്പം ഫ്രഞ്ച് റവല്യൂഷൻ നമ്മുടെ ഇന്ത്യയിലും വളരെയധികം മാറ്റം കൊണ്ടുവന്നു അല്ലെങ്കിൽ ഇന്ത്യയെയും ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അടുത്ത്, നെപ്പോളിയൻ ആൻഡ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷനും നെപ്പോളിയനും. ദ ഫ്രഞ്ച് ഹൂ റിവോട്ടഡ് ഫോർ നോബിൾ എയിംസ് ഹാഡ് ടു സർവൈവ് അണ്ടർ ദ ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫോർ എ ഷോർട്ട് പീരീഡ്. അതായത് ഈ ഒരു ഫ്രഞ്ച് എന്ന് പറയുന്ന രാജ്യത്തിന് നെപ്പോളിയൻ ബോണപ്പാട്ടിൻ്റെ കീഴിൽ കുറച്ച് നാൾ എന്ത് ചെയ്തു? നെപ്പോളിയൻ ബോണപ്പാട്ട് എന്ന് പറയുന്ന വ്യക്തിയുടെ ഏകാധിപത്യ ഭരണത്തിന് കീഴിലായിരിക്കേണ്ടി വന്നു. നെപ്പോളിയൻ ബോണപ്പാർട്ട് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡിഫീറ്റിംഗ് ദ യൂറോപ്യൻ അലയൻസ് വിത്ത് വാസ് ഫോംഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ബ്രിട്ടൻ എഗെയിൻസ്റ്റ് ഫ്രാൻസ് ഇൻ ദ പ്രീ റവല്യൂഷൻ പീരീഡ്. റവല്യൂഷൻ പീരീഡിന് മുൻപായിട്ട് ഈ ഒരു പാശ്ചാത്യ ശക്തികളുമായിട്ട് അല്ലെങ്കിൽ വിദേശ ശക്തികളുമായിട്ട് യുദ്ധം ചെയ്യുവാനായിട്ട് നെപ്പോളിയന് കഴിഞ്ഞു. അല്ലെങ്കിൽ ആ ഒരു യുദ്ധ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് വഹിച്ചു. ഹി സീസ്ഡ് ദ പവർ ഇൻ ഫ്രാൻസ് ഇൻ 1799 ആൻഡ്
Though an autocrat, he instituted several reforms in France. Those reforms were stimulated by the ideas and aims of the French Revolution. അതായത് നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്ന ഈ വ്യക്തി എന്ത് ചെയ്തു, അദ്ദേഹം ഏകാധിപതി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഏകാധിപത്യത്തിന് കീഴിൽ ഫ്രഞ്ചിന് കഴിയേണ്ടി വന്നു. എന്നിരുന്നാലും വിദേശ ശക്തികളെ പിടിച്ചടക്കുവാനും അതിനെതിരായിട്ട് ശബ്ദമുയർത്തുവാനും ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് ആശയങ്ങൾ ഫ്രഞ്ച് രാജ്യത്തെ സഹായിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഐഡിയാസ്, ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്ത ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാമേഴ്സ് വെയർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്. ഭൂമിയുടെ അവകാശികൾ ഫാമേഴ്സ് ആണെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, അതിൻ്റെ ഓണർഷിപ്പ് ഫാമേഴ്സിന് കൊടുക്കുന്നു. ഫോംഡ് സിങ്കിങ് ഫണ്ട് വിത്ത് ദ എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെറ്റ്. ഒരു പൊതു കടം ഒഴിവാക്കുന്നതിന് വേണ്ടി സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് രൂപീകരിച്ചു. കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. ഗതാഗതത്തിന് വേണ്ടി ഒരുപാട് റോഡ് നിർമ്മിച്ചു. എക്സസൈസ്ഡ് സ്റ്റേറ്റ് കൺട്രോൾ ഓവർ ദ ക്ലേർജി. അതായത് സ്റ്റേറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ക്ലേർജീസിന് എന്ത് ചെയ്തു, എക്സസൈസ് ചെയ്ത് കൊടുത്തു. എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ടു സെൻട്രലൈസ് ഫിനാൻസ്. ഫണ്ട് അല്ലെങ്കിൽ മണി തുടങ്ങിയ കാര്യങ്ങൾ ഒരു ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ബാങ്ക് ഓഫ് ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു. പ്രിപ്പയർഡ് എ ന്യൂ കോഡ് ഓഫ് ലോ ബൈ കോഡിഫൈയിങ് ദ എക്സിസ്റ്റിംഗ് ലോസ്. നിലവിൽ ഉള്ള നിയമങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെക്കൂടെയൊക്കെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് ഒരു പുതിയ ലോ എന്ത് ചെയ്തു, അദ്ദേഹം കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളെന്ന് പറയുന്നത്. ഇൻ ഫ്രാൻസ് നാഷണലൈസേഷൻ സ്ട്രെങ്തൻ ഡ്യൂറിംഗ് ദ റീൻ ഓഫ് നെപ്പോളിയൻ. ഈ ഒരു നെപ്പോളിയൻ്റെ സമയത്താണ് നാഷണലൈസേഷൻ വളരെ എന്ത് ചെയ്തത്, സ്ട്രെങ്തൻ ചെയ്ത് വരുന്നത്. വൺ ബൈ വൺ ഹി ഇൻവേർട്ടഡ് ദ അതർ യൂറോപ്യൻ കൺട്രീസ്. ദ യൂറോപ്യൻ കൺട്രീസ് ഫിയേഡ് ദാറ്റ് ദ റിഫോംസ് ഓഫ് നെപ്പോളിയൻ വുഡ് സ്പ്രെഡ് ഓൾ ഓവർ ദ യൂറോപ്പ്. യൂറോപ്പിൽ ഈ നെപ്പോളിയൻ്റെ ആശയങ്ങൾ കടന്നു വന്നാൽ തങ്ങൾക്ക് അധികാരം നഷ്ടപ്പെടും എന്ന് മറ്റ് രാജ്യക്കാർ, അതായത് ഇവരെ പിടിച്ചടക്കി വെച്ചിരുന്ന രാജ്യക്കാർ ഭയപ്പെട്ടു. കാരണം അത്രത്തോളം ശക്തമായിട്ടുള്ള ആശയങ്ങളായിരുന്നു നെപ്പോളിയൻ്റേത്. ദേ ഓർഗനൈസ്ഡ് ദംസെൽഫ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഇംഗ്ലണ്ട്. ഇറ്റ് വാസ് ദ ഐഡിയൽസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ ദാറ്റ് നോട്ട് നെപ്പോളിയൻ ദാറ്റ് ദേ വെർ അഫ്രഡ് ഓഫ്. നെപ്പോളിയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയേക്കാൾ അധികമായിട്ട് ഈ ഫ്രഞ്ചിലുണ്ടായ റെവല്യൂഷൻ, ഈ ഒരു റെവല്യൂഷൻ എന്ത് ചെയ്യുന്നു, തങ്ങൾക്ക് ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി കൊണ്ടുവരും എന്നുള്ള രീതിയിൽ മറ്റ് രാജ്യങ്ങൾ ഭയപ്പെട്ടു. നെപ്പോളിയൻ വാസ് ഡിഫീറ്റഡ് ബൈ ദ യൂറോപ്യൻ അലയൻസ് ഇൻ ദ ബാറ്റിൽ ഓഫ് വാട്ടർലൂ ആൻഡ് ലോസ്റ്റ് ഹിസ് പവർ ഇൻ 1815. 1815 നടന്ന വാട്ടർലൂ എന്ന് പറയുന്ന യുദ്ധത്തിൽ വച്ച് എന്ത് ചെയ്തു, നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ എന്ത് ചെയ്തു, യൂറോപ്യൻ ശക്തികൾ യുദ്ധത്തിലൂടെ കീഴടക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ അതോടുകൂടി ആണ് ഫ്രഞ്ച് റെവല്യൂഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് പൂർത്തിയാകുന്നത്. അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന് കാരണമായിട്ടുള്ള ഫ്രഞ്ചിലൊരു റെവല്യൂഷൻ വരാനായിട്ടുണ്ടായ സംഭവങ്ങളും, ദെൻ ഒരു റെവല്യൂഷണറി സ്റ്റേജിലോട്ട് അവർ കടന്നു വന്നു, എങ്ങനെയാണ് അവരെന്ത് ചെയ്തത്, തങ്ങളുടെ അധികാരം തിരിച്ച് പിടിച്ചെടുത്തതെന്നും അതിന് സപ്പോർട്ട് നൽകിയ വ്യക്തികൾ ആരൊക്കെയാണ് തുടങ്ങിയ കുറേ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചത്. ഇനി അടുത്ത് ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ. ലാറ്റിൻ അമേരിക്കയിൽ വന്ന റെവല്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു കവിതയാണ്. ലാറ്റിൻ അമേരിക്കൻ പോയറ്റായ പോർട്രേറ്റ്സ് പാബ്ലോ നെരൂദ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു എന്താണ് പൊയമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ മാച്ചു പിച്ചു എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതകളാണ് ഈ ഒരു പൊയത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക. ദ സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് കൊളനൈസ്ഡ് ദ ലാറ്റിൻ അമേരിക്ക ടു എക്സ്പ്ലോയിറ്റ് ദ എക്കണോമിക് റിച്ച്നെസ്. ലെറ്റസ് എക്സാമിൻ ഹൗ ദ കൊളോണിയൽ റൂൾ അഫക്റ്റഡ് ദ ലൈഫ് ഓഫ് നേറ്റീവ് ഓഫ് ലാറ്റിൻ അമേരിക്ക. അതായത് സ്പാനിഷ് പോർച്ചുഗീസ് തുടങ്ങിയ സ്ഥലത്തു നിന്നുള്ള അധികാര ശക്തികൾ ഈ ലാറ്റിൻ അമേരിക്കയെ പിടിച്ചടക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ആ നേരത്തെ പറഞ്ഞ നമ്മൾ പറഞ്ഞത് കവിതയുണ്ടല്ലോ, ഈ കവിത വായിക്കുന്ന സമയത്ത് ആ ഒരു ഏരിയയുടെ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ അത്രത്തോളം വളരെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ മനോഹരമായ റിസോഴ്സസ് കൊണ്ട് നിറഞ്ഞിരുന്നൊരു സ്ഥലമായിരുന്നു ലാറ്റിൻ അമേരിക്ക. അതുകൊണ്ട് തന്നെ സ്പാനിഷുകാരും പോർച്ചുഗീസുകാരും എന്ത് ചെയ്യാണ്, ലാറ്റിൻ അമേരിക്കയെ പിടിച്ചടക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അവർ ഒരു ഈ ഒരു സ്പാനിഷുകാർ മുന്നോട്ട് വെച്ച കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് പ്രൊപ്പഗേറ്റഡ് ദെയർ ലാംഗ്വേജ് റിലീജിയൻസ് ആൻഡ് കസ്റ്റംസ്. അവരുടെ ലാംഗ്വേജ്, ഭാഷ, മതം ഇതെല്ലാം എവിടോട്ട് കൊണ്ടുവന്നു, ലാറ്റിൻ അമേരിക്കയിൽ കൊണ്ടുവന്നു. ദേ ബിൽഡ് ഹൗസസ് ആൻഡ് ചേർച്ചസ് ഇൻ സ്പാനിഷ് സ്റ്റൈൽ. സെവറൽ സ്കൂൾസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഇമ്പാർട്ടിങ് സ്പാനിഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. അതായത് സ്പാനിഷ് മോഡലിൽ വീടുകളും ചർച്ചസും എവിടെ കൊണ്ടുവന്നു, നിർമ്മിച്ചു, ലാറ്റിൻ അമേരിക്കയിൽ നിർമ്മിച്ചു. അതുപോലെ ലാറ്റിൻ അമേരിക്കയിലെ സ്കൂളുകളിൽ തന്നെ എന്തോ സ്പാനിഷ് രീതിയിലുള്ള വിദ്യാഭ്യാസ നയം കൊണ്ടുവരുവാനായിട്ട് തുടങ്ങി.
Then the Spanish farming method and crops were introduced. സ്പാനിഷിൽ എങ്ങനെയാണോ കൃഷി ഇറക്കുന്നത് അല്ലെങ്കിൽ അവിടുത്തെ അഗ്രികൾച്ചറൽ മെത്തേഡ്സ് എന്താണോ സെയിം അതേ ആശയങ്ങൾ തന്നെ ഇവിടെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ലാറ്റിൻ അമേരിക്കയിൽ കൊണ്ടുവന്നു. ന്യൂ ഡിസീസസ് സ്പ്രെഡ് ഫ്രം ദ യൂറോപ്യൻസ് ടു ദ ലാറ്റിൻ അമേരിക്ക. യൂറോപ്പിലുള്ള പല അസുഖങ്ങളും എന്ത് ചെയ്തു, അതോടൊപ്പം ലാറ്റിൻ അമേരിക്കയിലേക്ക് വന്നു. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ വാസ് എൻഫോഴ്സ്ഡ് ടുവേർഡ് ദ നാറ്റീവ്സ് ഇൻ ഓൾ വാക്സ് ഓഫ് ലൈഫ്. ദ ലൂട്ടഡ് ദ റിസോഴ്സസ് ആൻഡ് വെൽത്ത് ഓഫ് ദ ലാറ്റിൻ അമേരിക്കൻ പീപ്പിൾ. എൻസ്ലേവ്ഡ് ദ നേറ്റീവ്സ് ടു വർക്ക് ദ റെവല്യൂഷൻസ് ലീഡ് ബൈ ജോസ് ഡി സനാട്ടിൻ, ഫ്രാൻസിക്കോ മിറാണ്ട ആൻഡ് സൈമൺ ബൊളിവർ എക്സെട്ര ലീഡ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ടു ബി ഇൻഡിപെൻഡൻറ്റ്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ നമ്മൾ മേളിൽ പറഞ്ഞ കാര്യങ്ങൾ, ഈ ഒരു എന്താ സ്പാനിഷും പോർച്ചുഗീസുകാരും കൂടെ ചേർന്ന് അവരുടെ കുറേ നയങ്ങൾ, അവരുടെ രാജ്യം എപ്രകാരമാണോ അതുപോലെ ലാറ്റിൻ അമേരിക്കയെ മാറ്റുന്നതിന് വേണ്ടി എന്ത് ചെയ്തു, അവരുടെ എല്ലാ ആശയങ്ങളും കൊണ്ട് ലാറ്റിൻ അമേരിക്കയിൽ കൊണ്ടുവന്നു. അതുപോലെ അവിടെ രാജ്യങ്ങളിലുള്ള അസുഖങ്ങൾ ഇങ്ങോട്ട് പടർന്നു. ഇങ്ങനെയായപ്പോൾ ലാറ്റിൻ അമേരിക്കയെ തകരുവാനായിട്ടിടയായി, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയെ പതിയെ പതിയെ എന്ത് ചെയ്തു, ഈ സ്പാനിഷ് കൺട്രീസ് പിടിച്ചെടുക്കുവാനായിട്ട് തുടങ്ങി. ഇത് ലാറ്റിൻ അമേരിക്കയെ ക്ഷയിക്കുവാനായിട്ട് കാരണമായി തീർന്നു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാമോ, ജോസ് ഡി സനാട്ടിൻ, ഫ്രാൻസിക്കോ മിറാണ്ട തുടങ്ങിയ വ്യക്തികൾ, അതുപോലെ തന്നെ സൈമൺ ബോളിവർ, ഈ വ്യക്തികളുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, ലാറ്റിൻ അമേരിക്ക എന്ത് ചെയ്തു, തങ്ങളെ പിടിച്ചടക്കിയിരുന്ന അധികാരികളിൽ നിന്നും എന്ത് ചെയ്തു, ലാറ്റിൻ അമേരിക്കൻ രാജ്യം തിരിച്ചുപിടിച്ച് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് വന്നു. വളരെ ഷോർട്ടായിട്ടുള്ള, നമ്മുടെ ഈ റവല്യൂഷനിൽ ഏറ്റവും ഷോർട്ടായിട്ടുള്ളതാണ് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റഷ്യൻ റവല്യൂഷൻ. റഷ്യൻ റവല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനകത്ത് മാക്സിം ഗോർക്കി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ദ മദർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സ്റ്റോറിയുടെ ഒരു പോർഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ നോക്കുക, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഈ ഒരു സ്റ്റോറി വായിക്കുന്ന സമയത്ത് തന്നെ റഷ്യ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റി ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റ് പല രാജ്യങ്ങളെയും പോലെ തന്നെ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒക്കെ അടിച്ചമർത്തേണ്ട ഒരു അവസ്ഥയിലായിരിക്കുകയാണ് റഷ്യയും. റഷ്യയുടെ പ്രശ്നങ്ങൾ, പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. ഫാമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ഇൻ റഷ്യ ലെഡ് എ ട്രാജിക് ലൈഫ് അണ്ടർ ദ ഓട്ടോക്രസി ഓഫ് ദ പെസന്റ് എംപറേഴ്സ് ഹൂ റൂൾഡ് റഷ്യ. റഷ്യ ഭരിച്ചിരുന്ന ചില ക്രൂരന്മാരായിട്ടുള്ള അധികാരികളുടെ ഇടപെടൽ മുഖാന്തരം എന്ത് സംഭവിച്ചു, അവിടുത്തെ ഫാക്ടറി വർക്കേഴ്സിൻ്റെയും ഫാമേഴ്സിൻ്റെയും അവസ്ഥ വളരെ മോശമായിരുന്നു. ദ ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ അഫക്റ്റഡ് ദ ഫാമേഴ്സ് ഇൻകം. ഫാമേഴ്സിൻ്റെ അല്ലെങ്കിൽ കർഷകരുടെ ഇൻകം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. കാരണം എന്താണ്, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. മോർ ഓവർ ദ ലാൻഡ് ലെസ് ഫാമേഴ്സ് ഹാഡ് ടു പേ ഹ്യൂജ് ടാക്സ്. പക്ഷെ എന്താണ്, ഒന്നാമത് പ്രൊഡക്ഷൻ കുറവാണ്, അവർക്ക് വരുമാനം കുറവാണ്, അവരുടെ പേരിൽ ഭൂമി ഇല്ല, അതായത് അവർക്ക് ഭൂവുടമ അവകാശമില്ല, എന്നിരുന്നാൽ പോലും ഹ്യൂജ് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വന്നു. ദെൻ ദോ റഷ്യ വാസ് റിച്ച് ഇൻ നാച്ചുറൽ റിസോഴ്സസ് ദർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വാസ് മിഗ്ര ഇറ്റ് വാസ് ദ ഫോറിനേഴ്സ് ഹു കൺട്രോൾഡ് മെജോറിറ്റി ഓഫ് ദ ഇൻഡസ്ട്രീസ് ഹു എക്സിസ്റ്റഡ് ദെയർ. അതായത് വ്യാവസായികപരമായിട്ട് പ്രൊഡക്ഷനിലും അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസിലും വളരെ റിച്ച് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു റഷ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മറ്റ് പല രാജ്യങ്ങളും റഷ്യയുടെ മേൽ അധികാരം സ്ഥാപിക്കുവാനായിട്ട് ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടേയിരുന്നു. ഇനി റഷ്യയിലെ ഒരു റവല്യൂഷണറി സ്റ്റേജിലോട്ട് നയിച്ചത് ആരുടെ ഇടപെടലാണെന്ന് നമുക്ക് നോക്കാം. റൈറ്റേഴ്സ് ലൈക്ക് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ് ആൻഡ് ആന്റൺ ചെക്കോവ് ഡെപ്പിക്റ്റഡ് ദ പ്ലൈറ്റ് ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് ഫാമേഴ്സ് ഇൻ ദ വർക്ക്സ്. അതായത് കർഷകരുടെയും അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടറി തൊഴിലാളികളുടെയും ഒക്കെ യഥാർത്ഥ ജീവിതം, ദുരിതപൂർണമായ ജീവിതത്തെ ആരൊക്കെ ഈ പറഞ്ഞ എഴുത്തുകാർ അവരുടെ കഥകളിലൂടെയും കവിതകളിലൂടെയും ചിത്രീകരിക്കുവാനായിട്ട് തുടങ്ങി. ദ മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ഫോമുലേറ്റഡ് ബൈ കാർൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് എംഗ്ലസ് സ്ട്രൈക്ക് ദ വർക്കേഴ്സ്. ദേ കാൾഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ദ സുപ്രീംസി ഓഫ് ദ വർക്കേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ദേ ക്യാപിറ്റലിസ്റ്റ് ട്രേഡ് യൂണിയൻ വെർ ഫോംഡ് ടു ഫൈൻഡ് റെമഡീസ് ടു ദ പ്ലൈറ്റ് ഓഫ് വർക്കേഴ്സ്. അതായത് സാമൂഹ്യപരമായ ഈ പ്രശ്നങ്ങളെ തുറന്നു കാണിച്ച ഈ കലാകാരന്മാരുടെ ആശയങ്ങൾ സാധാരണക്കാർക്ക് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, മനസ്സിലാകുവാനായിട്ട് തുടങ്ങി. അവരെന്ത് ചെയ്തു, ഇതിന് ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ട്രേഡ് യൂണിയൻസ് അല്ലെങ്കിൽ സംഘമായിട്ട് കൂട്ടം കൂടുവാനായിട്ട് തുടങ്ങി. ബേസ്ഡ് ഓൺ ദ മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ദ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി വാസ് ഫോംഡ്. ഈ ഒരു മാർക്സിസ്റ്റ് ഐഡിയോളജി പ്രകാരം എന്ത് സംഭവിച്ചു, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു യൂണിയൻ രൂപപ്പെടുവാനായിട്ട് ഇടയായി. ലേറ്റർ ദിസ് പാർട്ടി വാസ് സ്പ്ലിറ്റ് ഇൻ ടു. അതായത് പിന്നീട് എന്ത് ചെയ്തു, ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്നത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്തൊക്കെ പേരിലാണ്, മെൻഷെവിക്സും
ബോസ്ഷെവിക്സ് ഇങ്ങനെ രണ്ട് പേരിൽ രണ്ട് ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്തു, ഡിവൈഡായി. ദെൻ അതിന് ആ ഈ രണ്ട് ഗ്രൂപ്പിനും രണ്ട് ലീഡേഴ്സ് ഉണ്ടായിരുന്നു. ആ ലീഡേഴ്സിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം. ദ ക്രൈസിസ് റീച്ച്ഡ് ഇറ്റ്സ് വേർസ്റ്റ് വെൻ റഷ്യ വാസ് ഡിഫീറ്റഡ് ദ റഷ്യൻ ജപ്പാൻ വാർ ഇൻ 1905. അതായത് 1905 റഷ്യ ജപ്പാൻ തമ്മിലൊരു വാർ ഉണ്ടായിരുന്നു. ഈ വാർ കഴിഞ്ഞപ്പോൾ ജപ്പാൻ വിന്നായി, റഷ്യ തോറ്റുപോയി. ഇതോടുകൂടി ആയപ്പോൾ എന്ത് ചെയ്തു, റഷ്യയുടെ അവസ്ഥ വളരെ പരിതാപകരമായി തീർന്നു. ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് എ ഹ്യൂജ് മാർച്ച് അറ്റ് പെട്രോഗ്രാഡ് ഓൺ 19 January 1905 ഡിമാൻഡിങ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് റിഫോംസ്. രാഷ്ട്രീയപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയും സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയും എന്ത് ചെയ്തു, ഈ ആൾക്കാരെല്ലാം കൂടെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് ഒരു കൂട്ടമായിട്ട് എന്ത് ചെയ്തു, പെട്രോഗ്രാഡിലോട്ട് ഒരു മാർച്ച് നടത്തി. എപ്പോഴാണ്, 1905 January 9 ഈ ഒരു മാർച്ച് നടത്തുന്നത്. ദ മാർച്ച് വാസ് ഫയേർഡ് അറ്റ് ബൈ ദ സോൾജിയേഴ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ഡിമോൺസ്ട്രേഷൻ വെയർ മസ്കറ്റ്. അതായത് ഈ ഒരു മാർച്ച് നടത്തുന്ന സമയത്ത് ഈ ഒരു മാർച്ചിനെ എതിരിടാൻ വേണ്ടി സോൾജിയേഴ്സിനെ നിയമിച്ചു, പട്ടാളക്കാരെ നിയമിച്ചു. ഈ പട്ടാളക്കാരെ നടത്തിയ വെടിവയ്പിൽ ഒരുപാട് സമര അനുകൂലികൾ മരിക്കുവാനായിട്ടിടയായി. വർക്കേഴ്സ് ഓർഗനൈസേഷൻ കാൾഡ് ദ സോവിയറ്റ് ഈ ഒരു വർക്കേഴ്സിൻ്റെ ഓർഗനൈസേഷൻ, ഈ ഒരു ഗ്രൂപ്പിന് സോവിയറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടു. വെർ ഫോംഡ് ഓൾ ഓവർ ദ റഷ്യ ടു കണ്ടക്ട് സ്ട്രൈക്ക്. അപ്പോൾ ഈ സോവിയറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് റഷ്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ഗ്രൂപ്പുകളായിട്ട് രൂപപ്പെട്ടു. ഇവരെല്ലാം എന്ത് ചെയ്തു, സ്ട്രൈക്ക് അല്ലെങ്കിൽ സമരങ്ങൾ നടത്തുവാനായിട്ട് തുടങ്ങി. ദ എംപറർ വാസ് കമ്പൽഡ് ടു ഫോം എ ലെജിസ്ലേറ്റീവ് അസംബ്ലി കാൾഡ് ദ്യൂമ. ദ്യൂമ എന്ന പേരിലുള്ള ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപപ്പെടുത്തുവാനായിട്ട് ഇവിടുത്തെ അധികാരികൾ നിർബന്ധിതരായി. ഇഗ്നോറിംഗ് ദ പ്രൊട്ടസ്റ്റ് ഫ്രം ദ്യൂമ, നിക്കോളാസ് സെക്കൻഡ് ദെൻ ദ സാർ ഡിസൈഡഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ടഡ് ഇൻ 1914. ഇനി ഈ ഒരു ദ്യൂമ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നതിൽ നിന്നും എസ്കേപ്പ് ആകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, 1914 ആയപ്പോഴത്തേനും ഫസ്റ്റ് വേൾഡ് വാർ നടക്കുകയാണ്. ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നിക്കോളാസ് സെക്കൻഡ് തീരുമാനിക്കുന്നു. എ ലോട്ട് ഓഫ് റഷ്യൻ സോൾജിയേഴ്സ് വെർ കിൽഡ് ഇൻ ദിസ് വാർ. ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് മുഖാന്തരം റഷ്യയിലെ ഒരുപാട് സോൾജിയേഴ്സ് മരിക്കുവാനിടയായി, അല്ലെങ്കിൽ കൊല്ലപ്പെടുവാനിടയായി. ഫുഡ് ഷോർട്ടേജ് ബിക്കം സിവിയർ ഇൻ 1917. 1917 ആയപ്പോഴത്തേനും ആഹാരത്തിന് വേണ്ടി എന്ത് ചെയ്തു, ഭയങ്കര പ്രശ്നം നടക്കുകയാണ്, അല്ലെങ്കിൽ ആഹാരം കിട്ടാത്തൊരവസ്ഥ കടന്നു വന്നു. തൗസൻഡ്സ് ഓഫ് വുമൺ മാർച്ച്ഡ് അലോങ് ദ സ്ട്രീറ്റ്സ് ഓഫ് പെട്രോഗ്രാഡ് ഓൺ 8 March 1917 ക്ലോമറിംഗ് ഫോർ ബ്രെഡ്. ഞങ്ങൾക്ക് ആഹാരം തരൂ എന്ന് നിലവിളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ എന്ത് ചെയ്യാണ്, നിലവിളിച്ചുകൊണ്ട് ഈ ഒരു പെട്രോഗ്രാഡിലൂടെ എന്ത് ചെയ്യാണ്, മാർച്ച് ചെയ്ത് പോകുവാനായിട്ടിടയായി. ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മാർച്ച് ഇൻ പെട്രോഗ്രാഡ്. പെട്രോഗ്രാഡിൽ തന്നെ എന്ത് ചെയ്തു, ഇതിനെതിരായിട്ടുള്ള മാർച്ച് അല്ലെങ്കിൽ സംഘങ്ങൾ തമ്മിൽ എന്ത് ചെയ്തു, സമരം പോലെ നടത്തുകയാണ്. ത്രൂ ദ സോൾജിയേഴ്സ് ക്ലാഷ്ഡ് വിത്ത് ദ ഡെമോൺസ്ട്രേഷൻ വിത്ത് ദ ബിഗിനിങ് ദേ ജോയിൻഡ് ദ വർക്കേഴ്സ്. ആദ്യം എന്ത് ചെയ്തു, ഈ സോൾജിയേഴ്സ് അധികാരികളുടെ കൂടെ ആയിരുന്നു, അധികാരികളുടെ കൂടെ നിന്ന് ഈ മിഡിൽ ക്ലാസ് ആൾക്കാരെ തോൽപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനൊക്കെ കണ്ടപ്പോൾ സോൾജിയേഴ്സിന് യഥാർത്ഥ എന്ത് മനസ്സിലായി, ഈ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാവുകയും അവരെന്ത് ചെയ്തു, ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സമരത്തെ അനുകൂലിച്ചു. ഇറ്റ് വാസ് ദ ട്രാജിക് എക്സ്പീരിയൻസ് ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ ദാറ്റ് ഇൻഡ്യൂസ്ഡ് ദം ടു ഡു ഓൾസോ. അതായത് ഇത് അവരുടെ ലൈഫിൽ വളരെ എന്താണ് ഒരു വേറിട്ടൊരു എക്സ്പീരിയൻസ്, ഫസ്റ്റ് വേൾഡ് വാറിലൊരു വേറിട്ടൊരു എക്സ്പീരിയൻസായി മാറി. ദ വർക്കേഴ്സ് ക്യാപ്ചേർഡ് പെട്രോഗ്രാഡ് ആൻഡ് നിക്കോളാസ് സെക്കൻഡ് വാസ് ത്രോൺ ഔട്ട് ഓഫ് പവർ. എ പ്രൊവിഷണൽ ഗവൺമെൻറ് വാസ് ഫോംഡ് അണ്ടർ അലക്സാണ്ടർ കെറൻസ്കി ദ മെൻഷേവിക് ലീഡർ. മെൻഷേവിക് ലീഡറായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, പുതിയൊരു എന്ത് രൂപപ്പെട്ട് വന്നു, പ്രൊവിഷണൽ ഗവൺമെൻറ് രൂപപ്പെട്ട് വന്നു. മറ്റാൾ എന്ത് സംഭവിച്ചു, നിക്കോളാസ് സെക്കൻഡ് എന്ത് ചെയ്തു, അയാളുടെ സ്ഥാനം നഷ്ടപ്പെട്ടു. ഈ ഒരു സമരമൊക്കെ നടന്ന സമയത്ത് ഇവർ ശക്തമായിട്ട് എന്ത് ചെയ്തു, പ്രവർത്തിച്ചത് മുഖാന്തരം അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. സിൻസ് ദ റഷ്യൻ കലണ്ടർ വാസ് എ ഫ്യൂ ഡേയ്സ് ബിഹൈൻഡ് ദ ഇൻ്റർനാഷണൽ കലണ്ടർ. ഇനി റഷ്യൻ കലണ്ടർ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കലണ്ടറിനെക്കാളും കുറച്ച് പുറകിലോട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ മന്ത്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവം യഥാർത്ഥമായിട്ട് നടന്നത് മാർച്ചിലാണെങ്കിലും ഇതെന്താണ് ഫെബ്രുവരി റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു റഷ്യൻ റവല്യൂഷൻ ഫെബ്രുവരി റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. യഥാർത്ഥമായിട്ട് ഇത് നടന്നത് മാർച്ചിലാണ്, പക്ഷേ ഇൻ്റർനാഷണൽ കലണ്ടർ ഒരു ഈ ഒരു റഷ്യൻ കലണ്ടറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മുഖാന്തരമാണ് ഇതൊരു റഷ്യൻ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു റഷ്യൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിയല്ലോ.
പിന്നെ കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുത്തു എന്നതാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും ഒരു പ്രശ്നമായിട്ട് മാറിയത്. ഫസ്റ്റ് വേൾഡ് വാറിൽ അറ്റൻഡ് ചെയ്തു, അങ്ങനെ ഉണ്ടായ കുറെ പ്രശ്നങ്ങളൊക്കെ കൂടെ വന്നപ്പോൾ എന്ത് ചെയ്തു, ഇവര് ആകെ ക്ഷയിക്കുവാനായിട്ട് തുടങ്ങി. പിന്നീട് ഇവരെങ്ങോട്ട് എന്ത് ചെയ്യാണ്, പല ആശയങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് എന്ത് ചെയ്തു, ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒത്തൊരുമയോടുകൂടെ വർക്ക് ചെയ്യുന്നു. എ ഗ്രൂപ്പ് ഓഫ് സോവിയറ്റ് ഡിഡ് നോട്ട് അപ്രൂവ് ഓഫ് ദ പ്രൊവിഷണൽ ഗവൺമെന്റ്. ഇനി ഈ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് കടന്നു വന്നല്ലോ അലക്സാണ്ടറിന്റെ നേതൃത്വത്തിൽ, അതിനെ ചില ആൾക്കാർ അംഗീകരിച്ചില്ല. വ്ളാഡിമർ ലെനിൻ, ഹു ഹാഡ് ബീൻ ഇൻ സ്വിറ്റ്സർലാൻഡ്, കം ടു റഷ്യ ആൻഡ് സ്ട്രോങ്ലി ഓപ്പോസ് ദ പ്രൊവിഷണൽ ഗവൺമെന്റ്. ഈ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റിന്റെ ശക്തമായിട്ട് എതിർത്തൊരു വ്യക്തിയാണ് വ്ളാഡിമർ ലെനിൻ എന്ന് പറയുന്നത്. അദ്ദേഹം സ്വിറ്റ്സർലൻഡിലുള്ള വ്യക്തിയാണ്. അദ്ദേഹം റഷ്യയിലോട്ട് കടന്നു വന്ന് ഇതിനെ എതിർക്കുവാനായിട്ട് ഇടയായി. ഹി ആർഗ്യൂഡ് ദാറ്റ് ദ എൻറ്റയർ പവർ ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ദ സോവിയറ്റ് ഇഫ് ദേ വെയർ ടു റിയലൈസ് ദ എയിംസ് ഓഫ് ദ റവല്യൂഷൻ. അദ്ദേഹം പറഞ്ഞൊരു ആശയം എന്ന് പറയുന്നത് ഇതെന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനൊരു പ്രൊവിഷണൽ ഗവൺമെന്റ് വരാൻ പാടില്ല, പകരം എല്ലാ അധികാരവും സോവിയറ്റ് എന്ന പേരിലുള്ള യൂണിയൻസിന് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആശയം കൊണ്ടുവന്നത്. ദ ബോഷേവിക് ആൻഡ് ദ സോവിയറ്റ് സപ്പോർട്ടഡ് ഹിം. അപ്പൊ ഈ പറഞ്ഞ എന്താണ്, സോവിയറ്റ്സ് എന്ന് പറയുന്ന യൂണിയനും അതോടൊപ്പം തന്നെ ബോഷേവിക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള ആൾക്കാരും എന്ത് ചെയ്തു, ഈ ആശയത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇടയായി. ദേ പ്രൊപ്പഗേറ്റഡ് ദാറ്റ് ഓൺലി വർക്കേഴ്സ് ഗവൺമെന്റ് കുഡ് ഇറാഡിക്കേറ്റ് സെഞ്ചുറീസ് ഓൾഡ് എക്കണോമിക് ബാക്ക്വേർഡ്നെസ് ആൻഡ് ഇൻഇക്വാലിറ്റി. ദേ പുട്ട് ഫോർവേഡ് സെവറൽ ഡിമാൻഡ് ലൈക്ക്. അതായത് ഈ ഒരു പ്രശ്നം ഇങ്ങനെ കടന്നു വന്നത് മുഖാന്തരം തന്നെ അവിടെ എന്ത് സംഭവിച്ചു എന്നറിയാമോ, അവരെന്ത് ചെയ്യാണ് കുറച്ച് ഡിമാൻഡ്, പുതിയ കാര്യങ്ങൾ എന്തിയാണ് ഡിമാൻഡ് ചെയ്യുവാനായിട്ട് തുടങ്ങി. അപ്പൊ അവരുടെ ഡിമാൻഡ് എന്തൊക്കെയായിരുന്നു നോക്കാം. വിഡ്രോ റഷ്യ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും എന്ത് ചെയ്യുക, റഷ്യ മാറി നിൽക്കുക. രണ്ട്, സീസ് ദ ലാൻഡ് ഓൺഡ് ബൈ ദ ലോർഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം എമംഗ് ദ ഫാമേഴ്സ്. ഈ അധികാരികൾ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ലാൻഡ് അല്ലെങ്കിൽ ഭൂമി എന്ത് ചെയ്യുക, അതിനെ എന്ത് ചെയ്യുക, തിരിച്ചെടുത്തതിന് ശേഷം അതിനെ കർഷകർക്ക് വീതിച്ച് നൽകുക. മേക്ക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി. ഫാക്ടറീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫാക്ടറിയിൽ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഇത് ഒരു പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ട് വർക്കേഴ്സിന് വേണ്ടിയായിട്ട് എന്ത് ചെയ്യുക, ആ ഒരു പ്രോപ്പർട്ടി മാറ്റി കൊടുക്കുക. ഈ മൂന്ന് ആവശ്യങ്ങളാണ് അവർ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത്. ദെൻ ലെറ്റ് ഇറ്റ്സ് എക്സാമിൻ ദ റിസൾട്ട് ഓഫ് റഷ്യൻ റവല്യൂഷൻ. ഈ ഒരു റഷ്യൻ റവല്യൂഷൻ്റെ റിസൾട്ട്, ഈ പറഞ്ഞ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ അവർ അംഗീകരിച്ചു എന്നൊക്കെ നോക്കി നമുക്ക് റഷ്യൻ റവല്യൂഷൻ്റെ റിസൾട്ട് എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. റഷ്യ വിഡ്രൂ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്ന് എന്ത് ചെയ്തു, റഷ്യ മാറി നിന്നു. സീസ്ഡ് ഔട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ റെസിഡൻസ്. അതായത് എന്ത് ചെയ്തു, ഭൂവുടമകൾ പിടിച്ചടക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ അധികാരികൾ പിടിച്ചടക്കി വെച്ചിരുന്ന ഭൂമി കർഷകർക്കായിട്ട് എന്ത് ചെയ്തു, വീതിച്ചു കൊടുത്തു. ഗവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിന് ഒരു പ്രാധാന്യം നൽകി. ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിങ്, ഒരു ഏകീകൃതമായിട്ടുള്ളൊരു ആസൂത്രണം എന്ത് ചെയ്തു നിലവിൽ വന്നു. അച്ചീവ്ഡ് ഡെവലപ്മെന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ടെക്നോളജി എക്കോണമി. സയൻസ്, ടെക്നോളജി, എക്കോണമി തുടങ്ങിയ ഫീൽഡിലെല്ലാം ഒരു ഉന്നതി കൈവരിക്കുവാനായിട്ട് സഹായകരമായി. ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ടു ഫോർസ് ഇൻ 1924. 1924 പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു, റഷ്യയ്ക്ക് നിലവിൽ വന്നു. യൂണിയൻ ഓഫ് സോവിയറ്റ് സ്പെഷ്യലിസ്റ്റ് റിപ്പബ്ലിക് വാസ് ഫോംഡ് ബൈ കൺസോളിഡേറ്റിംഗ് ഡിഫറെൻറ്റ് സോവിയറ്റ് റിപ്പബ്ലിക്. നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് സോവിയറ്റ്സ് ഉണ്ട്, കുറേ സോവിയറ്റ്സ് എന്ന പേരിൽ കുറേ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഗ്രൂപ്പ് എല്ലാം കൂടെ എന്ത് ചെയ്തു, ഒരുമിച്ചാക്കിക്കൊണ്ട് അവരെ എല്ലാം കൂടെ ചേർന്ന് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് യൂണിയൻ ഓഫ് സോവിയറ്റ് നിലവിൽ വന്നു. സ്പ്രെഡ് ദ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കൊണ്ടുവരുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റഷ്യൻ റവല്യൂഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റഷ്യയിലുള്ള ആൾക്കാർ അവരെ പിടിച്ചടക്കിയിരുന്ന ശക്തികളിൽ നിന്നും വിമോചനം പ്രാപിക്കുവാനായിട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ സക്സസ്സായി. അവിടെ ഒരു റവല്യൂഷൻ, വലിയൊരു റവല്യൂഷൻ തന്നെ സംഭവിച്ചു. അവർ കടന്നു വന്ന ഭീകരമായിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസിൽ നിന്ന് അവരെന്ത് ചെയ്യണം, മോചനം നേടുകയാണ്. അപ്പോൾ ഇതാണ് റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റഷ്യൻ റവല്യൂഷനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കിയായിട്ട് തുടക്കത്തിൽ പറഞ്ഞ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ബാക്കി പോർഷൻസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് നിങ്ങൾക്ക് ഏവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.